ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഗോവിന്ദന്റെ മുമ്പിലുള്ള നിങ്ങളുടെ പരിഭ്രമം കണ്ടപ്പോ ഒരു കൊച്ചു സഹതാപം തോന്നി. അതുകൊണ്ടാ ഇന്ന് തന്നെ വന്നൊന്നും പറയാതിരുന്നത്. പക്ഷേ നാളെ ഈ ആനുകൂല്യം ലഭിക്കില്ല. അണ പൈസ കുറയാതെ 10 കോടി എനിക്ക് കിട്ടിയിരിക്കണം. അയാള് എല്ലാം ഇന്ന് തന്നെ ഗോവിന്ദനോട് പറയൂ. എപ്പോഴും ഇങ്ങനെ ഡയപ്പർ ഇട്ട് കൊടുക്കരുത്. സ്കിൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടും. ഇവന്റെ സ്കിൻ സാധാരണ കുട്ടികളെക്കാട്ടും സോഫ്റ്റ് ആണ്. ഇതൊക്കെന്താ ഡയപ്പർ കീപ്പർ എല്ലാം? നമ്മുടെ കുട്ടിക്കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ. കുഞ്ഞിപ്പാപ്പാവുക്കും ഇതൊന്നും വേണ്ട. ഞാൻ അഴിച്ചോളാക്ക. ഇതല്ല എന്നല്ലേ മുടിയുമേകി ഇത് പാപ്പ. ഇന്ന മാതിരി സിന്നപ്പാപ്പാകളെ ഞാൻ ധാരാളമാ പാത്തിരക്ക്. പ്രിയക്ക് നല്ല വ്യത്യാസമുള്ള സ്ഥിതിക്ക് പെട്ടെന്നുണ്ടാകുന്ന റിഫ്ലക്സ് ആക്ഷനിൽ സഡൻ ചേഞ്ച് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ അരവിന്ദും അങ്ങനൊരു അഭിപ്രായം പറഞ്ഞു. സഡനായി ഒരു പ്രതികരണം ഉണ്ടായാ ബാക്കി ഫിസിയോതെറാപ്പി കൊണ്ട് ചെയ്തെടുക്കാൻ എളുപ്പോ? പക്ഷേ ഈ റിഫ്ലക്സ് ആക്ഷൻ സ്വാഭാവികമായിട്ടുണ്ടാവണ്ടേ? നമ്മുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. നിങ്ങൾ ആലോചിച്ചൊരു വഴി കണ്ടെത്ത്. ഗീതാഞ്ജലിക്ക് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ.